വെൽക്കം ബാക്ക് ടു രൂപാസ് ആർട്ട് ഡയറി. ഇന്ന് നമ്മൾ ഒരു ബ്രെഡ് ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. ബജ്ജി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമല്ലേ. ഞങ്ങളുടെ അവിടെ കോളേജിൽ ഒരു ഇക്കേൻ്റെ കടയുണ്ട്. അപ്പം അവിടെ അടിപൊളി ബജ്ജി കിട്ടും. ബജ്ജി ആൻഡ് മയോണൈസ് ആണ് അവിടുത്തെ കോമ്പിനേഷൻ. ഓ അടിപൊളിയാണ്. അപ്പോൾ ബജ്ജിയൊക്കെ വല്ലാതെ മിസ് ചെയ്ത സമയത്ത് ഞാൻ ഉണ്ടാക്കിയതാണിത്. ഇപ്പോൾ എന്താ പറയുക, കായ ബജ്ജി മുളക് ബജ്ജിയൊക്കെയാണ് കോമൺ. ബ്രെഡ് ബജ്ജി കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇത് ഇത്തിരി കൂടി വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന് ഒണിയൻ വേണം, ഒണിയനും വേണം, ബ്രെഡ് വേണം, ചീസ് വേണം, സാൾട്ട്, ഷുഗർ വേണ്ട കേട്ടോ, സോറി അതൊരു ഇതിൽ ഇങ്ങോട്ട് പറഞ്ഞു പോയില്ല, നമ്മുടെ ചില്ലി പൗഡർ വേണം, പിന്നെ കായം എസഫിറ്റിയുടെ വേണം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കടലമാവും പിന്നെ ഉപ്പ്, മുളക് പൊടി, അതുപോലെ കായം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ കായം നിങ്ങൾക്ക് ചിലപ്പോൾ പൊടിക്കായം ഉണ്ടാവും, അല്ലെങ്കിൽ കട്ടയായിട്ടുള്ള കായം ഉണ്ടാവും. കട്ടയുള്ള കായാണെങ്കിൽ അത് വെള്ളത്തിലൊന്ന് ഡിസോൾവ് ചെയ്തിട്ട് ആ വെള്ളം ഒഴിച്ചാലും മതി. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് ഒരു ലൂസ് ബാറ്റർ ആക്കണം. അതായത് തീരെ കട്ടിയുള്ള ബാറ്റർ ആവാൻ പാടില്ല, എന്നാൽ വളരെ ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആവാൻ പാടില്ല. ഈ രണ്ട് എക്സ്ട്രീംസിൻ്റെ ഇടയിലായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി, അതായത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ലേ, ശ്രദ്ധിക്കേണ്ട കാര്യം ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഒരു വട്ടം കറക്കിയാലും കുഴപ്പമില്ല, എന്നാലാണ് നമുക്ക് ആ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചെടുക്കുന്ന ഈ ഒണിയനും കൂടിയും അതിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ നേരം കൊണ്ട് നമ്മളുടെ ബ്രെഡ് ശരിയാക്കാം. ഇപ്പോൾ ബ്രെഡ് ഞാൻ സാധാ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ വൈറ്റ് ബ്രെഡ് എടുത്തിട്ട് ചീസ് നല്ലോണം മെൽട്ട് ചെയ്ത ചീസാണ് അത് നമ്മൾ ജാം സ്പ്രെഡ് ചെയ്യുന്ന പോലെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സാധാ ബ്രെഡും ജാമും നമ്മൾ 2 പീസ് ജോയിൻ ചെയ്ത് വെക്കില്ലേ, അതുപോലെ ജോയിൻ ചെയ്തു. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, നമുക്ക് ഇതില്ലാണ്ടും ചെയ്യാം. അതായത് സാധാ ഒരു സിംഗിൾ പീസ് ബ്രെഡ് സ്ലൈസ് എടുത്ത് ട്രയാങ്കിളായി കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചീസ് സ്പ്രെഡ് ചെയ്ത് 2 പീസ് ഒരുമിച്ച് വെക്കണം എന്നൊന്നുമില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബജ്ജിക്ക് തിരികൂടിയും വോളിയം വരും, അതാണ് വ്യത്യാസം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിന് സാധാ ഓയിലോ അല്ലെങ്കിൽ അതായത് സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം നമ്മൾ ഈ ബ്രെഡ് സ്ലൈസ് നമ്മളുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അതായത് നല്ല ഹൈ ഫ്ലെയിമിൽ ആദ്യം വെക്കണം. അത് കഴിഞ്ഞ് നമ്മളുടെ ബ്രെഡ് ഇട്ട ശേഷം അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. എന്നിട്ട് നല്ല അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ ഒക്കെ ആയി കഴിയുമ്പോൾ, അതായത് കടലമാവിൻ്റെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴുള്ള ഒരു കളറായി കഴിയുമ്പോൾ, ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ബ്രെഡ് ബജ്ജി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പീനിയൻസ് സജഷൻസ് എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ബൈ.